അവസാനം അദ്ദേഹം പേര് പ്രഖ്യാപിക്കും. അപ്പൊ ഈ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ പരസ്യമായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചില്ലല്ലോ. അതായത് ഇവിടെ ഏഷ്യാനെറ്റ് ചാനലുകാർ എന്നെ ഇന്റർവ്യൂ, കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനാണല്ലോ. അപ്പൊ ഇങ്ങനെ മൂന്നാല് പേരുടെ പേര് കേൾക്കുന്നു, ഫ്രാൻസിസ് ജോർജ്, പി സി തോമസ്, എം വി ജോസഫ്, മനസ്സിൽ കോസ് ഉൾപ്പെടെയുള്ള പേര് കേൾക്കുന്നു. അവർ ഒക്കെ അപ്പൊ ഞാൻ പറഞ്ഞു അവരൊക്കെ നല്ല യോഗ്യരാണ്, അവരെപ്പോലെ തന്നെ എനിക്കും യോഗ്യതയുണ്ട്, അതിൽ കൂടുതൽ യോഗ്യത ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാനും പാർട്ടി ചെയർമാനെ എടുത്ത് സീറ്റിനുള്ള ആഗ്രഹം അറിയിച്ചിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞത്. അല്ലാതെ അവകാശവാദവും എനിക്ക് കിട്ടണമെന്നും ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ചാനലിൻ്റെ ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പൊ ജില്ലാ പ്രസിഡന്റായിരുന്നു നിലയിൽ എൻ്റെ അടുത്ത് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുക, സീറ്റ് കേരള കോൺഗ്രസ്സിനാണല്ലോ, എന്താണ്, ആരാണ് സ്ഥാനാർത്ഥി ആകാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, അയ്യോ എനിക്കൊന്നും അറിയത്തില്ല, സീറ്റ് കേരള കോൺഗ്രസ്സിനാണോ എന്ന് അറിയത്തില്ല, ആര് മത്സരിക്കുന്നു എനിക്കറിയില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് വിവരമില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു മണ്ടനാണെന്ന് അള്ളി ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് സീറ്റാണ് ഈ പറഞ്ഞ ആളുകളിൽ ഒരാൾ മത്സരിക്കും, പാർട്ടി ചെയർമാൻ സ്ഥാനാർത്ഥി നിശ്ചയിക്കുമെന്ന് പറഞ്ഞു.